ഹലോ ഹെൽത്തി ബൈറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇനി വന്നിരിക്കുന്നത് ഒരു പഴംകഞ്ഞിയുടെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പഴംകഞ്ഞി എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ മനസ്സിലായപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഴംകഞ്ഞി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഫെർമെൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി പ്രോബയോട്ടിക് ഡ്രിങ്കാണ്. ഇത് പൊളിക്കുന്നതോടുകൂടി ഇതിൽ ധാരാളം റെസിസ്റ്റൻസ് സ്റ്റാർച്ചും പ്രോബയോട്ടിക്കും ഉണ്ടാകുന്നു. ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മളിതിങ്ങനെ കഴിക്കുമ്പോൾ ഇത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പോയി ദഹിക്കാതെ ഇത് നേരെ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പോയിട്ടാണ് ദഹിക്കുന്നത്. അപ്പോൾ ഈ ഫൈബർ ലാർജ് ഇൻറ്റസ്റ്റൈനിലുള്ള നല്ല ബാക്ടീരിയയ്ക്ക് നല്ലൊരു ഭക്ഷണമാണ്. സോ ഇത് നമ്മളുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ബ്ലോട്ടിംഗ്, ഇൻഫ്ലമേഷൻ, അസിഡിറ്റി, ഷുഗർ ലെവൽ കുറയ്ക്കാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നു. പിന്നെ ഇത് മാത്രമല്ല, നമ്മളിതിപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ബോഡിയുടെ എനർജി വളരെ കൂടും. അത് മാത്രമല്ല, നമുക്ക് കൂടുതൽ സമയം വിശക്കാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പഴംകഞ്ഞി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. നമ്മുടെ പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ മൺചട്ടി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ ഇന്ന് രാത്രി ബാക്കി വന്ന ചോറാണ്, ഏകദേശം 2 കപ്പോളം വരും. അപ്പോൾ അത് നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇത് നികന്ന് കിടക്കാൻ കണക്കിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വെള്ളം തന്നെ എടുത്ത് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഈ വെള്ളം ഒഴിച്ച് ഒരു രാത്രി മുഴുവൻ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഫുൾ നൈറ്റ് വെക്കുന്നത്, അപ്പോൾ ഉണ്ടാകുന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ എന്താ, നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കഞ്ഞി എന്തായി നോക്കാം. അപ്പോൾ ഇപ്പോൾ ശരിക്കും നമ്മുടെ പഴങ്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ആരോഗ്യഗുണങ്ങൾ കൂടുതലാവുന്നതാണ്. അപ്പോൾ നമുക്കിനി വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ചുവന്നുള്ളിയിൽ ധാരാളം വൈറ്റമിൻസ്, ഫോളേറ്റ്, അയൺ, കാൽഷ്യം, ഫൈബർ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൈപ്പിടിയോളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയിലൊക്കെ ധാരാളം വൈറ്റമിൻസ്, ഫൈബർ, മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കാന്താരിമുളക്. കാന്താരിമുളക് ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു പച്ചമുളകാണെങ്കിലും ചേർക്കാം. ഇവിടെ ഇപ്പോൾ ഞാനത് 4 കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. കാന്താരിമുളക് എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് കാന്താരിമുളകൊക്കെ. പിന്നെ ഇത് അവസാനമായിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അരങ്ങി പോകണ്ട, ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കാന്താരിമുളകും ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് അരങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഇത് ചതഞ്ഞ് കിട്ടിയാൽ മതിയാവും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴങ്കഞ്ഞിയിലേക്ക് നമുക്ക് ഈ ചതച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുളിയുടെ അനുസരിച്ച് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് തൈര് ചേർത്തു. തൈരൊക്കെ ചേർക്കുമ്പോൾ ഇതിൽ കൂടുതൽ മൈക്രോബ്സ് റിച്ച് ആവും. കൂടാതെ ഇതാ ഞാൻ പിന്നെയും കുറച്ച് ഇന്തുപ്പൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം നല്ലതുപോലെ. അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ കഴിക്കാൻ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഇത് തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ തോരനോ അല്ലെങ്കിൽ അച്ചാറോ പപ്പടമോ ഒക്കെ കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ പഴങ്കഞ്ഞിയുടെ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ വെയിറ്റ് ഗെയിൻ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്നും രാവിലെ ഇത് കുടിച്ചാൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചേഞ്ചസ് അറിയാൻ പറ്റും. അതുപോലെ വെയിറ്റ് ലോസ് നോക്കുന്നവർ, ഹൈലി ഡയബറ്റിക് ആയിട്ടുള്ളവരൊക്കെ ഇത് ഡെയിലി ഒന്നും കഴിക്കാൻ പാടില്ല, വല്ലപ്പോഴും ഒക്കെ ആഗ്രഹത്തിന് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ, ടേക്ക് കെയർ.